അലൈക്കും വഹമ്മതുല്ലാഹി വാർക്കാത്തു ബഹുമാനമുള്ള സഹോദരങ്ങളെ ഫതുഹുൽ മുഈൻ എട്ടാമത്തെ ക്ലാസ് ആണ് തർതീബുഹു ഫായിതി ഫയഖ്ലി

നമസ്കാരത്തിൻ്റെ ക്രമം അത് പാലിക്കൽ സുന്നത്താണ് എന്ന് വെക്കുമ്പോൾ ഫയക്കുലി മന്മറ കലോ വീട്ടണം അ സുബഹ സുബിഹിയെ കപലുരി ലുഹിറിൻ്റെ മുമ്പ് ഇനാമി ഔമിം വാഹിദിൻ സുബിഹിയും ലുഹുറും ഒരു ദിവസത്തിലാണ് കല ആയിപ്പോയത് എന്നാൽ ആദ്യം സുബിഹി നിസ്കരിക്കണം പിന്നീട് ലുഹറ് നിസ്കരിക്കണം ചുരുക്കി പറഞ്ഞാൽ ലുഹർ ആദ്യം പിന്നെ സുബിഹി അത് സുന്നത്തിനെതിരാണ് വ ആ കഥ ഇപ്രകാരം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഒരു ദിവസം സുബിഹിയും ലുഹറും അസറും മകുതിബും കഥ ആയി എന്നാൽ ആദ്യം സുബിഹി രണ്ടാമത് ലുർ മൂന്നാമത് അസർ നാലാമത് മഹദീപ് ഇങ്ങനെ സുന്നത്താണ് ആയ തീമുഹു നിസ്കാരത്തിനെന്തിക്കലും സുന്നത്താണ് സാന്നിധ്യമുള്ള നിസ്കാരത്തിനേക്കാൾ അത ആയ നിസ്കാരം ചുരുക്കി പറഞ്ഞാൽ ലുഹ്റ് ഒരാൾക്ക് കല ഉണ്ട് അസുറിൻ്റെ സമയമാണ് അസുറിൻ്റെ സമയം നിസ്കരിക്കാൻ വിശാലതയുണ്ട് എന്നാൽ ആ അസുറ് നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പ് കല ആയതിനെ ലുഹറിനെ മുന്തിക്കൽ സുന്നത്താണ് എപ്പോൾ ആ മന്മറ പേടിക്കുന്നില്ല ആ ഹാലോറത്തായ സാന്നിധ്യമുള്ള അത ആയ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയില്ല ഇൻഫാത്ത ആ നിസ്കാരം നഷ്ടപ്പെട്ടത് ബി എഴുതിരിൻ കാരണത്തോടു കൂടിയാണ് എന്നാൽ ഹാദുറത്തിനേക്കാൾ കല ആയ നിസ്കാരത്തിന് മുന്തിക്കൽ സുന്നത്താണ് അവൻ പീഡിച്ചാലും ശരിയെത്തോയ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടലിനെ കലാ വീട്ടുമ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞ ലുഹറിന് കലാഹ് വീട്ടുമ്പോൾ അസർ എന്ന ഹാലുറത്തായ സാന്നിധ്യമുള്ള നിസ്കാരത്തിന്റെ ജമാഅത്ത് എത്ത് അവന് എന്ന് പേടിച്ചാലും ശരി അലൽ മൊയ പ്രബലമായ മധുഹബിൽ അറിയപ്പെട്ട മസ്അല ആ മുന്തിക്കലാണ് നിസ്കാരം നഷ്ടപ്പെട്ടത് കാരണമില്ലാതെയാണ് അപ്പോൾ നിർബന്ധമാകും ആ ആയ മുന്തിക്കൽ നിർബന്ധമാണ് അലൈഹാ നിസ്കാരത്തിനേക്കാൾ ഒരു കാരണവുമില്ലാതെ കല ആയി എന്നാൽ അസർ നിസ്കരിക്കുന്നതിനേക്കാൾ ആ കാരണമില്ലാതെ നഷ്ടപ്പെട്ട ലുഹറിനെ മുന്തിക്കൽ നിർബന്ധമാണ് നോക്കണം മസ്അല വളരെ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ കാരണത്തോടു കൂടി കൊല്ലോ ആയ നിസ്കാരം കാരണമില്ലാതെ കൊല്ലോ ആയ നിസ്കാരം രണ്ട് രൂപത്തിലാണ് മസ്അല വിശദീകരിക്കുന്നത് അമ്മ ഇതാ ഹാഫ അപ്പോൾ അവൻ പേടിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചാൽ അതായത് ഉദാഹരണത്തിൽ അസർ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചാൽ അതെങ്ങനെ ബി സംഭവിക്കൽ കൊണ്ട് കൊണ്ട്റത്തായ നിസ്കാരം ഉദാഹരണത്തിൽ അസർ നിസ്കാരത്തിൻ്റെ അല്പം സംഭവിക്കും വ ഇൻ കല്ല ആ അല്പം എന്നത് വളരെ കുറഞ്ഞതാണെങ്കിലും ശരി ഹാരിജൽ വക്കത്തി സമയത്തിൻ്റെ പുറത്ത് അതായത് അസറിന്റെ അല്പഭാഗം മഹരിബിൻ്റെ സമയത്തിലേക്ക് പുറപ്പെട്ടു പോകും എന്ന് പേടിയുണ്ടെങ്കിൽ ആ നിർബന്ധമാണ് ആരംഭിക്കൽ ആ ആസു നിസ്കാരത്തിനെയാണ് വേഗം അവൻ ആരംഭിക്കേണ്ടത് അതാണ് നിർബന്ധം വയജിബു നിർബന്ധമാകും ഒരു നിസ്കാരത്തിനെ മുന്തിക്കൽ നിർബന്ധമാണ് ഫാത്ത ആ നിസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു കല ആയിരിക്കുന്നു ബി കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തിനെ മുന്തിക്കൽ നിർബന്ധമാണ് ഏതിനേക്കാൾ അലാമ ഒരു നിസ്കാരത്തിനേക്കാൾ ഫാത്ത ആ നിസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ഉതിരിൻ കാരണത്തോടുകൂടി കാരണത്തോടുകൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തിനേക്കാൾ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ മുന്തിക്കൽ തക്തീമ് ചെയ്യൽ നിർബന്ധമാണ് വയിം ഫുക്കിദ ഇല്ലാതാക്കപ്പെട്ടാലും ശരി അ തൊർത്തീപു അവിടെ ക്രമം ഇല്ലാതെ വന്നാലും ശരി കാരണം ലി അന്നഹു തീർച്ചയായും തെർത്തീപ് ക്രമത്തില് നിസ്കാരം കൊണ്ടുവരുക എന്നത് സുന്നത്തുൻ അത് സുന്നത്താണ് ധൃതി കാണിക്കല് കാരണമില്ലാതെ കാരണമില്ലാതെ നഷ്ടപ്പെട്ടുപോയ നിസ്കാരത്തിനെ ധൃതി കാണിക്കല് വാജിബുൻ അത് നിർബന്ധമാണ് ഇവിടെ പറഞ്ഞത് ആദ്യത്തെ മസാല കലാവ് വീട്ടുമ്പോൾ നമസ്കാരത്തിൻ്റെ ക്രമം തർത്തീബ് പാലിക്കൽ സുന്നത്താണ് അതായത് ലുഹറിന് മുമ്പ് സുബിഹി ഇങ്ങനെ ക്രമപ്രകാരം കൊലാവ് കൂട്ടണം കലാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുമ്പോൾ അതാ എന്നും ആ സമയത്തല്ലാതെ വേറൊരു സമയത്ത് നിസ്കരിക്കുന്നതിന് കൊലാ എന്നും പറയും ഇനി അടുത്ത വിഷയം അത ആയ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പോകുമെന്ന് ഭയം ഇല്ലെങ്കിൽ കാരണത്തോടുകൂടി കള ആയിപ്പോയ നിസ്കാരത്തിന് അതാ ആയ നിസ്കാരത്തിനേക്കാൾ മുന്തിക്കൽ സുന്നത്താണ് അതാ ഇൻ്റെ ജമായത്ത് നഷ്ടപ്പെട്ടു പോകും എങ്കിലും പ്രബല അഭിപ്രായം മൊഴത്തം അത് നഷ്ടപ്പെട്ടതിനെ മുന്തിക്കലാണ് ഇനി കാരണം കൂടാതെ കല ആയിപ്പോയ നിസ്കാരത്തിനെ അതായതിനേക്കാൾ ഹാലറത്തിനേക്കാൾ മുന്തിക്കൽ നിർബന്ധമാണ് ഇനി ആ കലയിനെ നിസ്കരിക്കുമ്പോൾ അതാ ആയ നിസ്കാരം അതിൻ്റെ സമയം അല്പഭാഗം പുറത്തായി പോകും നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചാൽ ആദ്യം അത ആയ ഹാലുറത്ത നിസ്കാരത്തിനെ നിസ്കരിക്കാനാണ് നിർബന്ധം പിന്നെ പറഞ്ഞ മസല കാരണം കൂടാതെ കല ആയ നിസ്കാരം കാരണത്തോടുകൂടി കല ആയ നിസ്കാരത്തിനേക്കാൾ നിർബന്ധമായും മുന്തിക്കണം അപ്പോൾ നിസ്കാരത്തിൻ്റെ തൊർത്തീപ് തെറ്റിയാലും വിരോധമില്ല കാരണം ക്രമം പാലിക്കൽ സുന്നത്തും കാരണമില്ലാതെ കലോ ആയതിനെ ഉടനടി നിസ്കരിക്കൽ നിർബന്ധവുമാകുന്നു ഇതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തത് ഇനി അടുത്ത അടുത്തു വയുന്ത സുന്നത്താക്കപ്പെടുംബു സുന്നത്തിനെ പിന്തിക്കൽ അനിൽ ഫവാ നഷ്ടപ്പെട്ടു പോയ കലാ ആയുധ സ്കാരങ്ങളെക്കാൾ കാരണത്തോടു കൂടി കല ആയ നിസ്കാരത്തിനേക്കാൾ റവാത്തിബിനെ പിന്തിക്കൽ സുന്നത്താണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർലിൻ്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് ആ സുന്നത്തുകളെ പിന്തിക്കലാണ് സുന്നത്ത് കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട നിസ്കാരത്തിന് വേഗം കലാവൂറ്റുക എന്നിട്ട് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക ഇത് കാരണത്തോടു കൂടി നശപ്പെട്ട നിസ്കാരമാണ് ഇനി വയജിബു നിർബന്ധമാണ് ആ റവാതിബു സിനെ പിന്തിക്കലും നിർബന്ധമാണ് അനിൽ ഉതിരി കാരണമില്ലാതെ കൊലോ ആയ നിസ്കാരത്തിനേക്കാൾ അതായത് കാരണമില്ലാതെ നഷ്ടപ്പെട്ടുപോയ നിസ്കാരത്തിനെ നിർബന്ധമായും മൊന്തിക്കണം റവാത്തിബിനെ പിന്തിക്കണം അവിടെ റവാത്തിബല്ല നിസ്കരിക്കേണ്ടത് കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ കള ആ നിസ്കാരത്തിനെ നിർബന്ധമായും മുന്തിക്കണം റവാത്തിബ നിസ്കരിക്കുക കാരണമില്ലാതെ നഷ്ടപ്പെട്ട ആ നിസ്കാരം പിന്നീട് നിസ്കരിക്കുക എന്ന ന്യായം ആ ഒരു രീതി ഒരിക്കലും പാടില്ല അപ്പോൾ ചർച്ച വളരെ ഗഹനമാണ് ഓരോ ഇബാറത്തുകൾ അർത്ഥം വെച്ച് മൊത്തത്തിൽ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമുക്ക് അറിവ് വർദ്ധിക്കും ഇൻഷാല്ല എനി തം ബീഹുൻ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ തംബീഹുൻ ഹാദാ തമ്പിഹുൻ ഇത് ഒരു ഉണർത്തലാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയം പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നതിലേക്ക് സൂചിപ്പിക്കാൻ ഒരു ഇഷാരത്താണ് ബഹുമാനപ്പെട്ട മഹദൂമ് റലിയല്ലാഹുനുഹു തംബീഹുൻ എന്ന പദം കൊണ്ടുവന്നത് പല സ്ഥലത്തും ഇൻഷല്ല തംബീഹുൻ ഫറാഹുൻ ഫായിദത്തുൻ ഇങ്ങനെയുള്ള പദങ്ങൾ വരും എന്താണ് ഉണർത്തൽ ആ ഒരുത്തൻ മരിച്ചിരിക്കുന്നു ഏത് സ്ഥിതിയിൽ വ അലൈഹി ആ ഒരുത്തന്റെ മേൽ ഉണ്ട് ഒരു ഫറു നിസ്കാരം ബാക്കിയുണ്ട് നിർബന്ധ നിസ്കാരം ബാക്കി നിൽക്കേ ഒരാൾ മരണപ്പെട്ടു എന്നാൽ എന്താണ് മസ്അല എന്താണ് അവിടെ ചെയ്യേണ്ടത് ലം തുക അത് കലാ ഇട്ടേണ്ടതില്ല ആ നിസ്കാരം കലാ ഇട്ടപ്പെടേണ്ടതില്ല വലം യുഹുദ അനുഹൂ ആ ഒരുത്തനം തൊട്ട് ഫിദിയ പ്രാശിത്വം നൽകുകയോ ചെയ്യേണ്ടതില്ല അതായത് നോമ്പ് നഷ്ടപ്പെട്ടു പോയാൾക്ക് മുദ് പകരം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഫിദിയ കൊടുക്കേണ്ടതില്ല വഫീ കൗലിൻ ഒരഭിപ്രായത്തിലുണ്ട് അന്നഹ തീർച്ചയായും ആ ഫറായ നിസ്കാരം തുഫഅലൂ ആ ഫറായ നിസ്കാരത്തിനെ പ്രവർത്തിക്കപ്പെടണം കല ഊട്ടപ്പെടണം അൻഹൂ ആ ഒരുത്തനെ തൊട്ട് ആ മരിച്ചവനെ തൊട്ട് ഔസാബിഹാ ആ ഫറ നിസ്കാരം കൊണ്ട് ആ മരിച്ചവൻ ചെയ്യട്ടെ അംല വസിയത്ത് ചെയ്യാതിരിക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എൻ്റെ ഭർത നിസ്കാരം കഥാവ് വീട്ടണം കേട്ടോ അങ്ങനെ വസിയത്ത് ചെയ്തു അല്ലെങ്കിൽ വസീയത്ത് ചെയ്തിട്ടില്ല ഏത് രീതിയിലാണെങ്കിലും അത് വീട്ടപ്പെടണം എന്ന് ഒരഭിപ്രായം ഉണ്ട് ആ അഭിപ്രായത്തിന് ഉദ്ധരിച്ചിട്ടുണ്ട് അൽ അബ്ബാദിയു ബഹുമാനപ്പെട്ട അബ്ബാദി മാമ് അനി ഷാഫി ഷാഫി മാമിനെ തൊട്ട് ഹബരിൻ ഒരു ഹദീസ് ഉണ്ട് ഫിഹി ഈ കൗലിൽ ഇങ്ങനെ വീട്ടപ്പെടണം എന്ന അഭിപ്രായത്തിൽ ഒരു ഹദീസ് ഉണ്ട് അതുകൊണ്ടാണ് ആ കൗലുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ സുബക്കിയോ ബഹുമാനപ്പെട്ട ഇമാം സുബക്കി ബിഹി സുബക്കി ഇമാമിൻ്റെ ചില കുടുംബക്കാരെ തൊട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട സുബുക്കി മാം ചെയ്തിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സൊഹീഹുൽ ബുഹാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാമത്തെ ഹദീസിൽ സൊഹീഹ് മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ബഹുമാനപ്പെട്ട അബുദാബുദ്ദീ മാമ് രണ്ടായിരത്തി നാന്നൂറാമത്തെ ഹദീസ് മുസനദ് അഹമ്മദ് ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എൺപതാമത്തെ ഹദീസിൽ ഇങ്ങനെ മരിച്ചവരെ തൊട്ട് എന്തെങ്കിലും അഴിബാധത്തുകൾ ചെയ്താൽ പ്രവർത്തിച്ചാൽ അത് മയത്തിന് അതിൻ്റെ സവാബ് പ്രതിഫലം കിട്ടും എന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാൻ താജുദ്ദീൻ സുബക്കിറിയാഹനുഹ് അങ്ങനെ ചെയ്തിട്ടുണ്ട് വക്കാല മൊഹിബു തിബിരി ബഹുമാനപ്പെട്ട ത്യീ മാമ് പറയുന്നു എത്തും കുല്ലു എല്ലാ ഇബാദത്തുകളും അതിനെ പ്രവർത്തിച്ചാൽ അത് നിർബന്ധമായ ഇബാദത്താവട്ടെ സുന്നത്തായ അബാദത്താവട്ടെ സുന്നത്തിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യന് അവൻ്റെ അമലിൻ്റെ സ്വാബ് നിസ്കാരത്തിൻ്റെ സ്വവാബ് വേറൊരാളിലേക്ക് ആക്കിയാൽ നെയ്യത്താക്കിയാൽ വ അത് അവനിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും അഴിബാധത്തുകൾ ചെയ്ത് അത് ഹതിയ ചെയ്താൽ അതിന് സവാബുണ്ട് പ്രതിഫലമുണ്ട് ആ മയ്യത്തിന് അത് ഉപകരിക്കും എന്നൊക്കെ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യദ് ഇമാം ബക്കരിയർ അലിയുള്ള ഹുയ്യാനത്ത് താലിബീനിൽ വിശദീകരിക്കുന്നുണ്ട് ഷാഫി അഴി മദ്ഹബിൽ ഒരാൾ മരിച്ചു അയാൾക്ക് ഫറലാക്കപ്പെട്ട നിസ്കാരമുണ്ടെങ്കിൽ കല കിട്ടേണ്ടതില്ല ഫിദിയും കൊടുക്കേണ്ടതില്ല എന്നാൽ അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കണം കല കിട്ടേണ്ടതില്ല ഏതായാലും വിശദീകരണം അവസാനിപ്പിക്കുന്നു ഇൻഷാ ഇൻഷുള്ള ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ